നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഓരോരുത്തരും ചോദിച്ചിരിക്കുന്നത് ഓരോ ദശാകാലങ്ങളിൽ ഏതൊക്കെ വഴിപാട് ചെയ്താലാണ് ഫലമുണ്ടാകുന്നതെന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ ദശാകാലങ്ങളിൽ നമ്മുടെ ഒരു ദശാകാലം എന്ന് പറയുന്നത് ഗണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ താൽക്കാലികമായിട്ട് ഇപ്പോൾ നമ്മളിപ്പം പിന്നെ അശ്വതി മാസം മൂലം കേതുവിന് 7 വർഷമാണ്, അതിൻ്റെ പകുതി വെച്ച് അർദ്ധദശാകാലം ഗണിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ നമ്മൾ ജാതകം ഗണിച്ച് കഴിയുമ്പോൾ ഇത്ര വയസ്സ്, ഇത്ര മാസം, ഇത്ര ദിവസം, ഇത്ര നാഴിക, ഇത്ര വിനാഴിക വരെ ഏത് ദശാകാലമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിപ്പോൾ 16 വർഷമാണ് വ്യാഴദശ, 18 വർഷം രാഹുദശ വരുന്നു, 19 വർഷം ശനിദശ വരുന്നു, 20 വർഷം ശുക്രദശ വരുന്നു. ഇങ്ങനെയൊക്കെ എല്ലാ ദശാകാലത്തും, ഇനിയിപ്പോൾ ശുക്രദശയാണെന്ന് പറഞ്ഞ് കോടീശ്വരനാണോ എന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ശുക്രദശയിൽ ഇച്ചിരി മോശമുണ്ട് എന്നും പറഞ്ഞിട്ട് ഉടനെ നമ്മൾ കുറേ പൂജ ചെയ്തിട്ടോ വലിയ കാര്യമൊന്നുമില്ല. ആ ഗ്രഹനില ആദ്യം പരിശോധിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ കൗടിയൂടെ വെച്ച് നോക്കുക, പ്രശ്നം വെച്ച് നോക്കുക, ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിട്ട് വേണം ഓരോ ദശാകാലത്തും നിങ്ങളുടെ ഗ്രഹനിലയനുസരിച്ച് ലഗ്നാൽ ഏത് ഗ്രഹം. ഇപ്പം കേതുദശയാണ്, ലഗ്നാൽ കേതു എവിടാണ് നിൽക്കുക, ലഗ്നാൽ വ്യാഴം എവിടാണ് നിൽക്കുക, ചന്ദ്രാൽ വ്യാഴം എവിടാണ് നിൽക്കുക, വ്യാഴത്തിന് ബലമുണ്ടോ, വ്യാഴത്തിന് ബലക്കുറവുണ്ടോ, ഇതൊക്കെ ചിന്തിച്ചതിന് ശേഷം വേണം നമ്മൾ ഒരു ദശാകാലത്തിലുള്ള വഴിപാടുകൾ ചെയ്യാൻ. അത് ക്ഷേത്രത്തിലേക്ക് എന്തൊക്കെ വഴിപാടുകൾ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം വ്യാഴദശയാണെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകാം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി വ്യാഴാഴ്ച നമുക്ക് ഒരിക്കലെടുക്കാം, വ്യാഴാഴ്ച വ്രതം എടുക്കാം, വ്യാഴദശയുള്ളവർക്ക് ഏകാദശി എടുക്കാം. വ്യാഴദശാകാലത്ത് വ്യാഴാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം, മഞ്ഞപ്പെട്ടുടയാട, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം ഓരോ ദശാകാലത്തും അതുപോലെ തന്നെ രാഹുദശയാണെങ്കിൽ സർപ്പപ്രീതി വരുത്തുക എന്നുള്ളതാണ്. ആ സർപ്പപ്രീതി വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്തോ സർപ്പത്തെ 2-3 വിഗ്രഹവും വെച്ചിട്ട് ആവാഹിച്ചുകൊണ്ട് കളയുക എന്നുള്ളതല്ല സർപ്പദോഷം എന്ന് പറയുന്നത്. സർപ്പദോഷം വേറെ, രാഹുദശാകാലം വേറെ. അതാദ്യം നിങ്ങൾ മനസ്സിലിരിക്കണം. സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കിട്ടുന്ന രാഹുവിൻ്റെ അനുസരിച്ചുള്ള ആ പൊസിഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്, അല്ലെ കുടുംബത്തിൽ കാവുണ്ടായിരുന്നോ അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അതിലെന്തേലും പോരായ്മകൾ വരുത്തിയിട്ടുണ്ടോ കുടുംബക്കാരെ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു എന്താ പറയുക ഒരു പിന്നെ രാഹുവിൻ്റെ ദോഷമായിട്ടുള്ളൊരവസ്ഥ അല്ലെങ്കിൽ എല്ലായിടത്തും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് എന്തുവാ രാഹുദോഷമാണ്, രാഹുദോഷമാണ്, സർപ്പദോഷമാണ്, സർപ്പദോഷമാണ്, അതൊക്കെ ചുമ്മാതാണ്. ആ രാഹുദശാകാലത്ത് നമ്മൾ പുറ്റുമുട്ടയും മേടിച്ച് നടക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നാഗരാജാവിനും നാഗയക്ഷിക്ക് നൂറുംപാലം നടത്തുക. അതുപോലെ തന്നെ സർപ്പബലി നടത്തുക. ഈ സർപ്പബലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളെ കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കാവൂ. അല്ലാതെ പറയുന്ന ആൾക്കാരെ കൊണ്ടൊന്നും സർപ്പബലിയൊന്നും ചെയ്യിപ്പിക്കരുത്, അവരൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. സർപ്പബലി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്നതായിട്ടുള്ള വിഷയവും അതിശക്തവും അതിഗംഭീരവും അതി ഉത്തമമായിട്ടുള്ള ഫലം തരുന്നതായിട്ടുള്ള ഒരു പിന്നെ കർമ്മമാണ് സർപ്പബലി എന്ന് പറയുന്നത്. ആ സർപ്പബലിക്ക് പല രീതിയിലുള്ള കർമ്മസംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചാണ് നമ്മൾ ചെയ്തു പോകേണ്ടതിന്. അതിനൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ. ആ രാഹുദശ സമയത്ത് രാഹുവിനെ കൂടുതൽ അറിയുക, അതുപോലെ തന്നെ ത്വഗ്രോഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ചില പിന്നെ ദുഷിച്ചതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുക, ദുഷ്പേരുകൾ ഉണ്ടാക്കുക,
രാഹുൽ ദശയിൽ തന്നെ പറയുന്നുണ്ട് മരണതുല്യമായിട്ടുള്ള അവസ്ഥ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രാഹു നല്ല ഫലത്തെയും ചെയ്യും ഇല്ലെന്നും പറയുന്നില്ല. കാരണം അത് ഏത് ഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു അതനുസരിച്ചിട്ടേ അതിൻ്റെ ഫലം ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ അങ്ങോട്ട് ഓടി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പറയും കാളസർപ്പയോഗമാണ് നിങ്ങൾ പിന്നെ കുറേ ലക്ഷം മുടക്കി ഒരു പൂജ നടത്തിയത് അല്ലെങ്കിൽ മറ്റു ചെയ്തേര് അല്ലെങ്കിൽ ഒരു ഏലസംഗം ഇട്ടേര് അതൊന്നും അല്ല രാഹുദശയ്ക്ക് വേണ്ടിയത്. ആ രാഹുദശയ്ക്ക് ഭഗവാനെ ഏറ്റവും കൂടുതൽ വിളിക്കുക, വീട്ടിലിരുന്ന് രാഹുവിൻ്റെ കീർത്തനങ്ങൾ വായിക്കുക, നവഗ്രഹ സ്തോത്രം വായിക്കുന്നത് ഏറ്റവും അത്യുത്തമമായിരിക്കും രാഹുദശയ്ക്ക്. അതുപോലെ തന്നെ ആദിത്യ ദശാകാലം വരുവാണെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. ആ ശിവക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ശിവൻ ഇഷ്ടമുള്ളത് കൂവളമാലയാണ്. കൂവളമാല, ജലധാര, ജലധാരയൊക്കെ സംവാദ സൂക്തം കൊണ്ടൊക്കെ ജലധാര നടത്തിക്കഴിഞ്ഞാൽ എന്തുമാത്രം പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നതെന്നറിയാവോ ആദിത്യ ദശയിൽ. പിന്നെ ആൾക്കാർ ചുമ്മാ പറയും ആദിത്യ ദശയെ അലയാത്തവരും അലയോ എന്നൊക്കെ പറയും. പക്ഷേ ആദിത്യൻ നല്ലതും ചെയ്യും മോശവും ചെയ്യും. പക്ഷേ എങ്കിൽ ആദിത്യ ദശയിൽ ഏറ്റവും കൂടുതൽ ശിവനെ അറിയുക. ശിവനെ അറിയുന്നത് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ രാഹുവിനോട് രാഹുവിനെ കൂടെ അറിയുകയും ദുർഗയെ കൂടെ അറിഞ്ഞെന്ന് പറഞ്ഞാലും അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ചൊവ്വ ദശാകാലത്ത്, ചൊവ്വ ദശ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി സംബന്ധമായിട്ടോ അല്ലെ ഭ്രാതൃ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ, രോഗങ്ങളെ, ദുരിതങ്ങളെ, ഓപ്പറേഷന്, അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടുള്ള പീഡകൾ, ഇതൊക്കെ ഉണ്ടാകാൻ ഏറ്റവും പിന്നെ മോശമായിട്ടുള്ള ഒരവസ്ഥാന്തരം ഉണ്ടാവും. പക്ഷേ ചൊവ്വയ്ക്ക് ബലമുണ്ടെങ്കിൽ ഭദ്രാസ്വഭാവത്തിലുള്ള ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താം. അതുപോലെ ദേവീ സാന്നിധ്യത്തിനെ പ്രീതിപ്പെടുത്താം. അവിടെ ഭഗവതി സേവ നടത്താം. എന്തുമാത്രം വഴിപാടുകൾ, ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ചാർത്താം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചൊവ്വയുടേതായിട്ടുള്ള ദശാകാലത്തിനുള്ള ഒരു പരിധി വരെ, അല്ല ഇത് മൊത്തം ഒന്നും ഒരു ജ്യോതിഷനെ അല്ലെങ്കിൽ ഒരു മാന്ത്രികനെ കൊണ്ടും പിന്നെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മളെ തട്ടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ചൊവ്വാദശയ്ക്ക്, അതുപോലെ ചന്ദ്രദശ, ചന്ദ്രദശാകാലത്ത് ഏറ്റവും നല്ലത് ദുർഗാദേവിയെ പ്രസാദിപ്പിക്കുക, അതുപോലെ തന്നെ കുങ്കുമ അഭിഷേകം നടത്തുക, കുങ്കുമ അർച്ചനകൾ നടത്തുക, ദേവിക്ക് പട്ടുടയാട ചാർത്തുക. പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, ചൊവ്വാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കുക, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭദ്രയ്ക്ക് വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസം ദുർഗയ്ക്കും വേണ്ടി പരിഹാരങ്ങൾ ചെയ്ത് കണ്ടാൽ ഏറ്റവും അത്യുത്തമമായിരിക്കും. അതേ രീതിയിലുള്ള ഏതൊക്കെയാണെന്നുള്ള നിങ്ങളുടെ ഗ്രഹനില സഹിതം നോക്കിയതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോൾ യന്ത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഏലസം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് കോടീശ്വരനാകുമോ, ലോട്ടറി അടിക്കുമോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടാവുമോ, ഇതൊക്കെയാണ് ചോദ്യം. ഇപ്പോൾ ഒരു ഏലസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏലസ്, ഇപ്പോൾ ഒരു ദുർഗയുടെ ഒരു ഏലസ്, അല്ലെ ഭദ്രയുടെ ഒരു ഏലസ്, അല്ലെ ഒരു അഘോരം ഏലസ്, സുദർശനം ഏലസ്, ഓരോന്നിനും ഓരോ സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത്. അതായത് ഒരു ഏലസ് തന്നെ ഒരു 10,000 പേർക്ക് അങ്ങ് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലൊന്നും അതിനൊന്നും വലിയ ഫലം കിട്ടുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും ഈ ദശാകാലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നതും ഒക്കെ ഏറ്റവും അത്യുത്തമമാണ്. അതുപോലെ തന്നെ അതികഠിനമായിട്ട് വരുവാണെങ്കിൽ നന്മയുള്ള ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയി, നല്ലത് പറഞ്ഞു തരുന്ന ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയി, പഠിച്ച ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയി, അവർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ആ ദശാകാലത്തിൻ്റെ ആയിട്ടുള്ള ദോഷത്തിൻ്റെ ആക്കം മാറിക്കിട്ടും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. എപ്പോഴും ഞാൻ പറയുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും നമ്മൾ വിശ്വാസികളാക്കി എടുക്കാൻ വരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരവരുടെ വിശ്വാസം തന്നെയാണ് നമ്മളെ രക്ഷിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ആ വിശ്വാസത്തോടു കൂടി അതാത് ദശാകാലത്ത് അതാത് ദേവന്മാരെയും അതാത് ഗ്രഹങ്ങളെയും ഭജിച്ച് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണേലും അതിൻ്റെ ഒരു 10% ഫലം ഈശ്വരൻ തരും. ഈശ്വരനാണ് ഫലം തരുന്നത്. ഒരാൾക്ക് നിങ്ങൾക്ക് ഫലം തരാൻ പറ്റില്ല. അതിലൊരു കണ്ണി മാത്രമേ ഒരാൾക്കാകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പൂജ കഴിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു കണ്ണി മാത്രം. അതാണ് ഒരു ജ്യോതിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കാര്യത്തിനുള്ള സൂചന കിട്ടുന്ന ജ്യോതിഷത്തിൽ നിന്ന് ആ സൂചന ഇന്നതാണ്, നിങ്ങളുടെ മുമ്പിൽ കുഴിയുണ്ട്, ചവിട്ടാൻ പാടില്ല, കണ്ടക ശനിയാണ്,
ആ ശനി നന്മ നന്മയുള്ള ശനിയാണ്, നന്മയും തിന്മയുള്ള ശനിയാണ്, തിന്മയും തരും. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് അതിലൊരു 15-20% ദോഷമായിരിക്കും ഉണ്ടാകാൻ സാധ്യത വരുന്നത്. ആ സാധ്യത സമയത്ത് നിങ്ങൾ ഇതുപോലെ നീരാജനം നടത്തുക, അതുപോലെ എള്ളുതിരി കത്തിക്കുക. ചിലർക്കൊക്കെ എള്ളുതിരി കത്തിക്കരുത് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് മഹാവിഡിത്തങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിലൊന്നും എള്ളുതിരിയോ നീരാജനമോ കത്തിച്ച് കണ്ടിട്ടില്ലേ? പുതിയ ശാസ്ത്രമോ സാങ്കേതിക വിദ്യകളോ ഒന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും ഫലമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.